വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് വെരിക്കോസ് വെയിൻ എന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് വെരിക്കോസ് വെയിൻ, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെ, പരിഹാര മാർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വെരിക്കോസ് വെയിൻ. ശരീരത്തിലെ അശുദ്ധമായ രക്തം തിരിച്ച് ഹൃദയത്തിലോട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെയാണ് നമ്മൾ സിരകൾ അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ കാലിലാണ് വെരിക്കോസ് വെയിൻ വരുന്നത്. കാലിലെ വെയിൻസിൽ വെയിനുകൾ വീർത്ത് തടിച്ച് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. കാലിലെ ഈ വെയിൻസിന് ചില വാൾവുകളൊക്കെ ഉണ്ട്. ആ വാൾവുകളിൽ ശക്തി നഷ്ടപ്പെടുകയും രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകാൻ പറ്റാതാവുകയും ചെയ്യുന്നു. അങ്ങനെ കാലിൽ രക്തം അടിഞ്ഞുകൂടി രക്തയോട്ടത്തിന് തടസ്സം സംഭവിക്കുന്നു. അപ്പോൾ തടസ്സം അനുഭവപ്പെടുമ്പോൾ അവിടെ ഈ വെയിൻസ് തടിച്ചിട്ട് പുറത്തേക്ക് തള്ളി വീർത്ത് കിടക്കും. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് നമ്മൾ പറയുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് സ്ത്രീകളിൽ തന്നെയാണ് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രായം. ഇപ്പോൾ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ അവരുടെ സിരകളിലും രക്തക്കുഴലുകൾക്കൊക്കെ ദുർബലം അനുഭവപ്പെടാം. അപ്പം അങ്ങനെ ദുർബലം അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും വെരിക്കോസ് വെയിൻ അതൊരു കാരണമായേക്കാം. ഇനി രണ്ട്, പാരമ്പര്യം. പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ആർക്കെങ്കിലും പാരമ്പര്യമുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്ന്, അമിതവണ്ണം. നമ്മുടെ തടി, നമ്മൾ അമിതവണ്ണമുള്ളവരാണെങ്കിൽ നമ്മൾ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നടക്കുമ്പോഴോ നമ്മൾ കൂടുതൽ പ്രഷർ നമ്മുടെ കാലിൽ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കാലിൽ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ അത് വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള കാരണം, വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ കാരണമാകുന്നു. ഇനി നാല്, ദീർഘനേരം നിൽക്കുകയോ അല്ലെങ്കിൽ ഒരേ ഇരിപ്പിരിക്കുകയോ നമ്മൾ ചെയ്യുമ്പോൾ വെരിക്കോസ് വെയിൻ വരാം. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ സമയം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. അതേപോലെ തന്നെ ആ വെയിൻസിൽ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടും. പിന്നെ അവിടെയുള്ള ചർമ്മത്തിൻ്റെ നിറം മങ്ങും. ഇപ്പോൾ നീല കളറിൽ അല്ലെങ്കിൽ ഒരു പച്ച നിറത്തിലായിട്ട് ആ വെയിൻസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആ ചർമ്മത്തിന് കട്ടി വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ അവിടെ വീക്കവും അനുഭവപ്പെടും. പിന്നെ പുകച്ചിലും മസിൽ പിടുത്തവും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൈകൾ ഉപയോഗിച്ച് ചൊറിയുകയോ മറ്റോ ചെയ്താൽ അവിടെ രക്തം വരാനും ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ രക്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ നരമ്പ് പൊട്ടിയിട്ട് രക്തം വരികയാണെങ്കിൽ അത് കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മുടെ അത് എന്താ പറയുക, വളരെ സീരിയസിലേക്ക് അത് പോകും. അപ്പം അങ്ങനെ പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ കൂടുതൽ സമയം നിൽക്കാതിരിക്കുക. ഇപ്പം എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ നിൽക്കുകയാണെങ്കിൽ പിന്നീട് കുറച്ച് റെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ കൂടുതൽ സമയം ഇരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എഴുന്നേറ്റൊന്ന് നിവർന്നിരിക്കുന്നത് നല്ലതാണ്. കാലുകളൊന്ന് നിവർത്തുക, അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ കാല് കുറേ സമയം തൂക്കിയിട്ടിരിക്കാനോ അതേപോലെ തന്നെ കൂടുതൽ സമയം നിൽക്കാനോ പാടുള്ളതല്ല. നമ്മുടെ ശരീരഭാരം നമ്മൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വിശ്രമിക്കുമ്പോൾ രണ്ടോ മൂന്നോ തലയാണകൾ വെച്ചിട്ട് അതിൻ്റെ മേലെ കാല് കയറ്റി വെച്ച് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോഴും അതേപോലെ തന്നെ മലർന്ന് കിടന്നിട്ട് നമ്മുടെ രണ്ടോ മൂന്നോ തലയാണ വെച്ചിട്ട് അതിൻ്റെ മേലെ കാല് കയറ്റി വെച്ച് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ പരന്ന പ്രതലമുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക, അതായത് ഹീൽസ് കഴിയുന്നതും ഒഴിവാക്കുക. ചെറിയ ചെറിയ മസാജുകൾ നമുക്ക് കാലുകൾക്ക് നമുക്ക് ചെയ്യാം. പിന്നെ വെരിക്കോസ് വെയിൻ വന്ന ഒരാളും യാതൊരു കാരണവശാലും ആ വെയിൻസിനെ തൊട്ട് എന്താ പറയുക, ഇറിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഉരസാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് ലഘു വ്യായാമങ്ങൾ ചെയ്യാം, അതായത് കാലിനുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ വെരിക്കോസ് വെയിനുള്ള വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.